ഇന്നിപ്പോ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന, അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന, ആശുപത്രി നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ ആശങ്കയുണ്ട്. ഇസ്രായേൽ ഏത് നിമിഷവും അതിന്റെ ആണവ പോർ വിമാനങ്ങളൊക്കെ അയക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോ അവര് പറയുന്നത് അവർ അവിടെ വളരെ സുരക്ഷിതരാണെന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് അവരുടെ എല്ലാ സുരക്ഷാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവിടെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ഹോം നഴ്സിന് അത് പറ്റില്ല, അതുപോലെ ആശുപത്രി നഴ്സിനും അത് പറ്റില്ല. പക്ഷെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവർക്കെല്ലാം ഗവൺമെന്റ് ഹോം ഡെലിവറി ആയിട്ട് ഭക്ഷണം വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ കമോഡിറ്റീസ് വേണമെങ്കിൽ അത്, എല്ലാം അവിടെ എത്തിക്കുന്നുണ്ട്. പച്ചക്കറികളോ പാല് പഴം മുട്ട ബ്രെഡ് എല്ലാം വീടുകളിൽ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യാതൊരു വിധ സുരക്ഷയും അല്ലെങ്കിൽ തുരങ്കങ്ങളിലേക്ക് മാറണമെന്നുള്ള യാതൊരു അഭ്യർത്ഥനയും ഇല്ല. കാരണം ഈ പോർമുനകളെല്ലാം തടുക്കാൻ പറ്റിയ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ശരിയായ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുക. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇറാനെയും അതുപോലെ ഹസ്ബുള്ളയെയും ഹമാസിനെയും ലിബിയയെയും ലെബനനെയും ഒക്കെ അവരെ ഒരേ സമയം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലെബനനിലെ തെക്കൻ ലെബനനിലൂടെ വളരെയധികം മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ സൈന്യം. അവിടെ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ സ്ഫോടനത്തിൽ 28 പേരാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അതില് ഏതാനും ഐക്യരാഷ്ട്രസഭ സമാധാന സേനയിൽപ്പെട്ട കുറെ പേർക്ക് പരിക്കേറ്റിരുന്നു. പരിക്ക് മാത്രമേ ഉള്ളൂ, 4. അത് വലിയൊരു പ്രശ്നമായിട്ട് ഉയർത്തുകയാണ്. പക്ഷെ ആ യുദ്ധത്തിന്റെ സ്ഥലത്ത് നിൽക്കുന്നവർക്കൊക്കെ സാധാരണ ഉണ്ടാവുന്ന പരിക്ക് മാത്രം ആണ്, അല്ലാതെ അവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വെടിയുണ്ട പോലും പായിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോർത്ത് ഗാസയിലാണെങ്കിൽ 22 പേര് വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ സേന. അത് വളരെ ശക്തമായിട്ട് അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 300 പ്രോജക്ടൈൽസ് ആണ് അവിടെ വർഷിച്ചിരിക്കുന്നത്. അതില് ഏതാണ്ട് 1 ഡസനോളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലെബനണിലെ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറിയിരിക്കുക, മുന്നറിയിപ്പ് നൽകിയിട്ട ഗ്രാമങ്ങളിൽ ഉള്ളവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഇസ്രായേൽ സേന അങ്ങോട്ട് കടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിന് നേരെ സാഹസം കാണിച്ചാൽ അമേരിക്ക അത് നേരിടുമെന്ന് അമേരിക്ക വാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധം അതിന്റെ ആ മുൻ കെടുതികൾ ഇല്ലാതാക്കാനുള്ള നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ. അതുപോലെ 40 രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ആ സമാധാന സേനയ്ക്ക്, യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നാണ് അതിന് പറയുന്നത്, അതിനു നേരെ ഉണ്ടായിട്ടുള്ള ആ അക്രമം എന്ന് പറഞ്ഞ പരിക്കേറ്റവർക്ക് വേണ്ടിയിട്ട് 40 രാജ്യങ്ങൾ ഒപ്പിട്ട പ്രമേയം ഇസ്രായേലിനെതിരായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയും ഉണ്ട്, ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഉണ്ട്. പരിക്കുകൾ മാത്രമേ ഉള്ളൂ, ആരും മരിച്ചിട്ടില്ല, രക്തസാക്ഷികളുമായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ അവിടെയുള്ളവരെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ സൈന്യം ആളുമാറിയോ തെറ്റിയോ അങ്ങനെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നാണ് അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം വലിയ എതിർപ്പൊന്നുമില്ലാതെ ഇസ്രായേൽ സേന മുന്നേറുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ ഐക്യരാഷ്ട്ര സഭയുടെ പതാക വ്യാജമായി ഉയർത്തിക്കൊണ്ട് ഭീകരന്മാരും അങ്ങനെ നിൽക്കാനൊരു സാധ്യതയുണ്ട്. കാരണം അവരെ കാമവകാശ ചെയ്തിട്ട് ഭീകരന്മാർ അതിന്റെ മറവിൽ രക്ഷപ്പെടാനും മടിക്കില്ല, അത്ര നാണമില്ലാത്തവരാണ്, അതൊന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു. അതുപോലെ തന്നെ ജർമ്മനി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും യുദ്ധം എത്രയും വേഗം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പോ പുതിയൊരു രാജ്യം വന്നിരിക്കുന്നത് തുർക്കി എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ടർക്കിയാണ്. അവര് ഇസ്രായേലിന്റെ ബദ്ധ ശത്രുവാണ്. ഇസ്രായേലിനെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന പലസ്തീനികളെയും ഹമാസുകളെയും പിന്തുണയ്ക്കുന്ന രാജ്യവുമാണ്. അതുകൊണ്ട് ടർക്കി ഇപ്പോ ഇസ്രായേലിനെതിരെ ഒരു ശക്തമായ രാജ്യവുമാണത്. എർദോഗാന്റെ നേതൃത്വത്തില് കുറച്ച് മത തീവ്രവാദവും അതുപോലെ തന്നെ മത ഏകാധിപത്യവും പുലർത്തുന്ന ഒരു രാജ്യം. ജനാധിപത്യത്തിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്, പക്ഷേ മത മൗലികവാദത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അപ്പൊ ആ ഇസ്രായേലിനെതിരെ അവര് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്രായേലിനെ തകർക്കണം എന്നൊരാശയം ഇപ്പൊ എർദോഗാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള ലോയിഡ് ഓസ്റ്റിൻ
ഒരു പ്രതിരോധ അവിടുത്തെ പ്രതിരോധ മന്ത്രിക്ക് തുല്യമാണ്. സെക്രട്ടറി എന്ന് അവിടെ പറയുന്നത് മന്ത്രിക്ക് മന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന വാർത്തകൾ. ഇതോടൊപ്പം തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത് ഭീകരന്മാരുടെ ആക്രമണം. ഭീകരന്മാരെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറ്റുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ ഇസ്രായേലിലെ ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള ജീവനക്കാരി ഒരു നഴ്സാണ്. ആ നഴ്സിനോട് ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യം, അവിടുത്തെ പലസ്തീനികൾ എങ്ങനെയാണ് പെരുമാറുന്നത് യുദ്ധകാലത്ത്? അപ്പോൾ അവര് പറയുന്നത് ഒരു രക്ഷയും ഇല്ല എന്നാണ്. അതായത് ഇവര് ഒരു പള്ളി ക്രിസ്തുമത വിശ്വാസിയാണ്. ഇവര് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ ഈ പാലസ്തീനികൾ ഇസ്രായേലിൽ തന്നെ കല്ലെറിയും. ഇപ്പൊ പുറത്തു നിന്നുള്ള ഒരു ഭീഷണിയും ഇല്ല ഇസ്രായേലുകാർക്ക്, ഇറാനിൽ നിന്നോ ലെബനനിൽ നിന്നോ കാര്യമായ ഭീഷണിയൊന്നും ഇല്ല. പക്ഷെ അതിനകത്ത് താമസിക്കുന്ന പാലസ്തീനികൾ ഈ അവരുടെ വിശ്വാസത്തെ എതിർക്കുന്നുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ കല്ലെറിയും, അതാണ് അവരുടെ അനുഭവം പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഉള്ള അനുഭവമാണോ എന്നറിയില്ല. പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ കല്ലെറിയും. കാരണം ഈ അവിടെയുള്ള ആൾക്കാരെ അവരുടെ സംഘജ മനസ്സിൽ വിശ്വസിക്കുന്നതും അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നതും വേറെ ഏതൊരു വിശ്വാസവും ഏതൊരു ദേവാലയവും പോകാൻ പാടില്ല. തങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള ദേവാലയങ്ങളിൽ മാത്രമേ മറ്റുള്ളവരും പോവാവൂ, അല്ലാതെ പോകുന്നവർ കാഫിർമാർ ആണ് എന്നുള്ള ആ സങ്കുചിതമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉൽപ്പന്നങ്ങളാണ് പല പാലസ്തീനികളും അവിടെ. അങ്ങനെ ഒരു സംഘർഷം, ആഭ്യന്തര സംഘർഷം ഇസ്രായേലിലുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വലുതായിട്ടുള്ള ഒരു ഭീഷണിയൊന്നും അവരിപ്പോൾ നേരിടുന്നതായിട്ട് അറിയുന്നില്ല. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ പ്രതിരോധത്തിലാണ്, അല്ലാതെ ഒരു ആക്രമണ സ്വഭാവമില്ല. അമേരിക്കയോടും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ ഇനി ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു വിറയലോടുകൂടിയുള്ള പ്രതികരണമാണ്. കാരണം ഇനി ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് വാസ്തവത്തിൽ. അത്ര ഒരു വലിയ നാണം കെട്ട പരാജയത്തിലാണ് ഇറാൻ. അത് പക്ഷെ പരസ്യമായിട്ട് ഡിപ്ലോമാറ്റിക് ഭാഷയിൽ പറയുമ്പോൾ ഇറാൻ ഇങ്ങനെ അഭ്യർത്ഥിച്ചു എന്ന് പറയാം. പക്ഷെ അവർ ആക്രമണത്തെ ഭയക്കുന്നുണ്ട്. ഇനിയും ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആക്രമണത്തെ താങ്ങാൻ അവർക്ക് കഴിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ സൈബർ ഗവൺമെന്റിന്റെ ആ സൈബർ ഡിജിറ്റലായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അതുപോലെ പോർട്ടൽസും അവിടെ കറപ്റ്റഡായി. അതായത് അവിടെ വൈറൽ ആക്രമണം നടന്നു, ഹാക്കിംഗ് നടന്നു. അവർക്ക് ചൊവ്വേ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ മട്ടിൽ ആയിട്ടുണ്ട് ഇറാൻ. അപ്പൊ സ്ഥിതിഗതികൾ ആകെ, ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഇല്ലെങ്കിൽ തന്നെ സ്ഥിതിഗതികൾ ആകെ ഇറാനിൽ തകിടം മറിയുകയാണ്. ഇതുമൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ ഇപ്പൊ ഏറ്റവും പുതു ഒടുവിൽ അറിയാൻ കഴിഞ്ഞു, ഇസ്രായേലും ആണവ ആയുധം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ രഹസ്യമായിട്ട് ഇസ്രായേലിന്റെ കൈവശവും ആണവായുധം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇറാനിലാണെങ്കിൽ അവരെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ ആണവ ബോംബിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് ഓപ്പറേറ്റീവ് ആക്കാൻ, യുദ്ധസജ്ജമാക്കാൻ കഴിയുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഭീഷണിയുണ്ട്, ലോകത്തിന് വലിയൊരു ഭീഷണിയുണ്ട്. യുദ്ധം ഇങ്ങനെ തുടർന്നു പോകുന്നു ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതി തന്നെയാണ്. ചർച്ചയ്ക്ക് വേണ്ടി ഇരു രാജ്യങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ടതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഹമാസ് തന്നെയാണ്. ശേഷിക്കുന്ന ബന്ദികളെ അവർ വിട്ടുകൊടുക്കണം. കാരണം ബന്ദികളെ വെച്ച് വിലപേശുകയായിരുന്നു ഇതുവരെ. അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഹമാസ്. ഈ കൊച്ചു കൊച്ചു ഭീകരാക്രമണങ്ങൾ കൊണ്ടൊന്നും ഇറാനെ അല്ല ഇസ്രായേലിനെ തകർക്കാമെന്ന് അവർ ഇനി കരുതേണ്ട കാര്യമില്ല. അവിടെ നിന്നൊക്കെ പോയി, ഇപ്പൊ ഒരുപാട് മുന്നോട്ട് പോയി. ലെബനണിൽ ഇപ്പൊ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഗാസാമുനമ്പിലൊക്കെ കൊന്നതിന് തുല്യമായിട്ടുള്ള ആൾക്കാരെ കൊന്നുകൊണ്ടാണ്. ആദ്യമൊക്കെ ഒന്നേ രണ്ടേ എന്ന് പറഞ്ഞത് ഇതിപ്പോ അതിന്റെ എണ്ണം കൂടിക്കൂടി വരിക. ഇപ്പൊ ലെബനൻ പ്രധാനമന്ത്രി തന്നെ സമാധാന ചർച്ചകൾ വേണമെന്ന് പറഞ്ഞിരിക്കുക. അദ്ദേഹവും ഈ ഇറാനെ പോലെ അന്തം വിട്ടിരിക്കുക. അതാണ് സ്ഥിതി. ഇപ്പൊ കാണുന്നത് നമ്മൾ ഇസ്രായേലിന്റെ മുന്നേറ്റമാണ്. പക്ഷേ ശാശ്വതമായ സമാധാനം ഉണ്ടാവത്തോളം കാലം അത് ഒരു വിജയമാണെന്ന് പറയാൻ പറ്റില്ല. വിജയം ഉണ്ടാവുന്നത് അവിടെ ശാശ്വതമായ സമാധാനം ഉണ്ടാവുമ്പോഴാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഇസ്രായേലിനോ ലോകത്തിനോ ഒന്നും തന്നെ സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ളതും ഒരു സത്യമായി അവശേഷിപ്പിച്ചുകൊണ്ട് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.